ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഞ്ഞപ്പൊടി കൊണ്ടാണ്, ടെർമറിക് മഞ്ഞപ്പൊടി, അതായത് ഹൽദി എന്നുള്ളൊരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ മഞ്ഞപ്പൊടി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്ന ഒരു ഈ ഒരു സാധനം ആഡ് ചെയ്താൽ അതിൻ്റെ 2000% അതിൻ്റെ ഫലം കൂടും. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇത് ഈ സാധനം നമ്മുടെ മഞ്ഞപ്പൊടിയിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മുഴുവൻ ഫലവും നമുക്ക് കിട്ടുന്നത്. മഞ്ഞപ്പൊടിയുടെ ഫലം നന്നായി കിട്ടണമെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ആഡ് ചെയ്തിരിക്കണം. എന്നാലേ ഇത് 3% അതിൻ്റെ ഫലം കൂടും. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം ആഡ് ചെയ്യണം. അതിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഇത് മഞ്ഞപ്പൊടിയുടെ ഫലങ്ങൾ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യണം. ഇത് ആഡ് ചെയ്യണം. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അടുക്കള ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബിൽ ഒരു ക്ലിക്ക് കൊടുക്കൂ. ഇപ്പോൾ സബ്സ്ക്രൈബായി, ഇനിയൊരു ബെൽ നോട്ടിഫിക്കേഷൻ കിട്ടും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോസ് ഒന്നും മിസ്സാവാതെ കാണാനും കഴിയും. അപ്പോൾ സബ്സ്ക്രൈബ് എന്ന ബട്ടണിലേക്ക് ഒരു ക്ലിക്ക് കൊടുക്കൂ. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതാ, ഇതെല്ലാവർക്കും അറിയാമല്ലോ, ഇതാണ് പാല്. ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഏത് പാലെടുക്കാം, ആൽമണ്ടോ, ബദാം പാൽ, ബദാമിൻ്റെ മിൽക്കോ, അത് കോക്കനട്ടിൻ്റെ, അതായത് തേങ്ങയുടെ പാലോ, അതെനിക്ക് ഏത് പോലും പാലെടുക്കട്ടെ, ഞാൻ ഒരു ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞപ്പൊടി, അതായത് ടെർമറിക് ഓർ ഹൽദി എന്ന് പറയും. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ഞാൻ ഒരു സ്പൂൺ ഇവിടെ ആഡ് ചെയ്യണം കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു നമ്മുടെ മഞ്ഞപ്പൊടി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടിയും ഇവിടെ ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ഇളക്കട്ടെ കേട്ടോ. അത് നന്നായി മിക്സാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നന്നായി ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതി. അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു സാധനമാണ്, അതിൻ്റെ പേരാണ്. ഇനി രണ്ട് സാധനം കൂടി ആഡ് ചെയ്യാണ്ട് അത് ആദ്യത്തെ സാധനമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പഞ്ചസാര ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല, ഹെൽത്തായിട്ടുള്ള സാധനങ്ങളാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഹണി തേൻ. അപ്പോൾ തേൻ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളുടെ ഇത് ഷുഗറിന് ഇപ്പം നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ, നല്ല മധുരമൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. തേനിനെ കുറിച്ച് പറയുന്നത് നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ളൊരു സാധനമാണ്. അപ്പം അതുപോലെ തന്നെ ഈ മഞ്ഞപ്പൊടി, അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള കാരണം രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അതിൻ്റെ രോഗങ്ങളൊക്കെ മാറ്റാനും ഈ രണ്ട് ഈ ഹണിയും തേർമറിക്കൊക്കെ നല്ല സഹായിക്കും. അപ്പോൾ ഞാനിത് ഒരു സ്പൂൺ ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി തേൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു സീക്രട്ട് ആയിട്ടുള്ള സാധനമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ മഞ്ഞപ്പൊടിയുടെ ഈ ഫലം 2000% വരെ, അതായത് 2% വരെ കൂട്ടാനുള്ളൊരു കഴിവ് ഈ ഒരു കുഞ്ഞുപൊടിക്കാണുള്ളത്. അപ്പോൾ ഈ കുഞ്ഞുപൊടിയുടെ പേരാണ് പെപ്പർ പൗഡറിന് കുരുമുളപ്പൊടി, ഒരു പിഞ്ച് കുരുമുളപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കുരുമുളപ്പൊടിയും നല്ല ഫലമുള്ളത്, നല്ല ഈ കോൾഡും കഫൊക്കെ വന്നതിന് കുരുമുളപ്പൊടി നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി കുടിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറയുകയാണെങ്കിൽ ഇതൊരു ഓക്സിഡൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് ഈ നല്ലൊരു ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തിയൊക്കെ കിട്ടുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ടെർമറിക്കും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിന് കുറക്കുമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പെപ്പറിൻ എന്ന് പറയുന്ന സാധനമാണ് പെപ്പറിലുള്ളത്, അതായത് നമ്മുടെ കുരുമുളകിലുള്ളൊരു പെപ്പറിൻ എന്നൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടെർമറിക്കിനെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ പെപ്പറിലുള്ള പെപ്പറിനാണ് ഈ ടെർമറിക്കിനെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മുടെ ജോയിൻറ്റ് പെയിനോ ഓർത്തറൈറ്റിസോ കാലുവേദന മുട്ടുവേദന എല്ലാത്തിനും ശമനം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്. പിന്നെ ഹാർട്ട് ഡിസീസിനൊക്കെ ഇതൊരു ഈ ഹൃദയത്തിൻ്റെ രോഗത്തിൻ്റെ സംബന്ധമായ കാര്യങ്ങളും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കോൾഡും നമ്മളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോസും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം,
എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുകയാണെങ്കിലും അപ്പോൾ അതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതിന് മുൻപ് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു, ആ വീഡിയോസും പോയി കാണാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഉറങ്ങുക, നല്ല അടിപൊളിയായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ നെക്സ്റ്റ് വീഡിയോസുമായി, അടിപൊളി ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വീണ്ടും വരാം. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടിരിക്കുക, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ.